കണ്ട് എല്ലാവരും അമ്പരന്നു. ദേഷ്യവും സങ്കടവും സഹിക്ക വയ്യാതെ കുളക്കോഴിക്കുഞ്ഞ് പറഞ്ഞു, മത്തം കുത്തിയ പിന്നെ കുമ്പളം മുളയ്ക്കോ? ആ ദുഷ്ടപരുന്തിൻ്റെ അല്ലേ മകൻ, അവനും ദുഷ്ടനല്ലാതിരിക്കുമോ? പരുന്ത് ജയത്തോടടുത്തു. ഗുരുജിക്കും ഈ പ്രവൃത്തി അത്ര ഇഷ്ടമായില്ല. എന്നാൽ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഫിനിഷിംഗ് പോയിന്റിൻ്റെ അടുത്തെത്തിയ പരുന്ത് തിരിഞ്ഞു നടന്നു. തിരിഞ്ഞു നടന്നിട്ട് കുഞ്ഞൻ വീണ് കിടക്കുന്ന സ്ഥലത്തേക്ക് ഓടിച്ചെന്ന് കുഞ്ഞനെ എടുത്ത് പൊക്കി അവനോട് പറഞ്ഞു, കുഞ്ഞാ എന്നോട് പൊറുക്കണം, എൻ്റെ ചിറക് വിടർത്തി നിന്ന സമയത്ത് അത് നിൻ്റെ ദേഹത്ത് കൊണ്ടത് ഞാൻ കണ്ടില്ല. ഇതും പറഞ്ഞ് അവൻ കുഞ്ഞൻ്റെ ദേഹത്തുള്ള മണ്ണെല്ലാം തട്ടിത്തുളച്ച് അവൻ്റെ തോളിൽ കൈവച്ചുകൊണ്ട് അവർ ഒരുമിച്ച് വിജയത്തിലേക്ക് നടന്നെടുത്തു. ഈ കാഴ്ച എല്ലാവരെയും അമ്പരപ്പിച്ച് കളഞ്ഞു. മാത്രമല്ല ഇത് കാട് മുഴുവൻ പരന്നു. പരുന്തിൻ കുഞ്ഞിൻ്റെ ഈ പ്രവൃത്തി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ഗുരുജി അവനെ പ്രത്യേകം അഭിനന്ദിച്ചു. മാത്രമല്ല ഇതെല്ലാം കണ്ടുകൊണ്ട് തൊട്ടടുത്ത മരത്തിലിരുന്ന മീൻകൊത്തി പരുന്തിൻ കുഞ്ഞിന് ഒരു വലിയ മീൻ തന്നെ സമ്മാനമായി കൊടുത്തു. അങ്ങനെ കളിയെല്ലാം കഴിഞ്ഞു. ഗുരുജി നമുക്കിനി അടുത്ത അക്ഷരത്തിലേക്ക് കടക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ക്ലാസ് സജീവമാക്കി. എല്ലാവരും ഉഷാറായിട്ടിരുന്നു. അതിനുശേഷം ഗുരുജി ഖ ഈ അക്ഷരങ്ങൾ ഒന്നുകൂടി ആവർത്തിച്ചതിന് ശേഷം അവരോട് അതിനുള്ള ചില വാക്കുകളും, കണ്ണാടി, നഖം, ഗംഗ, അതുപോലെ ഘടികാരം, അതുപോലെ മാങ്ങ തുടങ്ങിയ അക്ഷരങ്ങളെല്ലാം ഒന്നുകൂടി പറഞ്ഞു കൊടുത്ത് വാക്കുകളെല്ലാം ഒന്നുകൂടെ പറഞ്ഞു കൊടുത്തിട്ട് അതിനുശേഷം ഗുരുജി പറഞ്ഞു, കുഞ്ഞുങ്ങളെ ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഈ അക്ഷരങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് ചേലൻ മാങ്ങയിൽ അതിമനോഹരമായി ആ അക്ഷരങ്ങൾ കൊത്തിവെച്ചു. എന്നിട്ട് ഗുരുജി പറഞ്ഞു, എല്ലാവരും ഒന്ന് ചൊല്ലിയേ. കുഞ്ഞുങ്ങളെല്ലാം ച ച ജ ഝ ഞ എന്നിങ്ങനെ ഉറക്കെ ഉച്ചരിച്ചു. അപ്പോൾ ഗുരുജി അതിനുശേഷം ഗുരുജി പറഞ്ഞു, എങ്ങനെ ഉച്ചരിക്കേണ്ടതെന്ന് എൻ്റെ കുഞ്ഞുങ്ങൾക്കറിയാമല്ലോ അല്ലേ? ച സാധാരണ ഉച്ചരിക്കുന്ന പോലെ, ജ അല്പം അല്ലേ, അല്പം ബലം കൊടുത്ത്, ജ മൃദുവായി, ഛ എന്ന് പറയുമ്പോൾ അല്പം നന്നായി ബലം കൊടുത്ത്, അതുപോലെ ഞ എന്ന് പറയുമ്പോൾ മൂക്കിൻ്റെ സഹായത്തോടെ എന്നൊക്കെ പറഞ്ഞു കൊടുത്തുകൊണ്ട് അതിൽ വരുന്ന വാക്കുകളും ഗുരുജി പറഞ്ഞു കൊടുത്തു. എങ്ങനെയൊക്കെയാണ് ച എന്ന് പറയുമ്പോൾ ചട്ടി, ഛായ, ജലം, അതുപോലെ തന്നെ ഝാൻസി റാണി തുടങ്ങിയ വാക്കുകളൊക്കെ അവർ ഉച്ചരിച്ചു. അങ്ങനെ ആവർത്തിച്ച് ഉച്ചരിച്ചു കൊണ്ട് അവർ ആ വാക്കുകളെല്ലാം മനഃപാഠമാക്കി. അടുത്ത അക്ഷരങ്ങളിലേക്ക് ഗുരുജി കടക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുമ്പോഴാണ് അവിടേക്ക് ഒരു ആൺമയിൽ തൻ്റെ കുഞ്ഞുമായി പറന്ന് ഗുരുജി ഇരിക്കുന്ന മരക്കൊമ്പിൽ വന്നിരുന്നത്. കൂട്ടത്തിൽ പറയട്ടെ, നമ്മുടെ ആൺമയിൽ അല്പം നൃത്തം പഠിച്ച ആളായിരുന്നു. ചില നൃത്താധ്യാപകർക്കൊക്കെ ഉള്ളതുപോലെയുള്ള ഒരു സ്ത്രൈണ സ്വഭാവം അല്ലെങ്കിൽ സ്ത്രൈണത നമ്മുടെ മയിലിൻ്റെ വാക്കുകളിലും ഉണ്ടായിരുന്നു. വന്ന പാടെ ഗുരുജിയോടായിട്ട് പറഞ്ഞു, എങ്ങനെയെന്നറിയോ? ഗുരുജി എൻ്റെ കുട്ടിക്കും വിദ്യ പകർന്നു കൊടുക്കണം, അതിന് ഞാൻ എന്താ ദക്ഷിണ വയ്ക്കേണ്ടതോ എന്ന് ചോദിച്ചു. മയിലിൻ്റെ ഈ വാക്ക് കേട്ടപ്പോൾ കുഞ്ഞന് വല്ലാത്തൊരു കൗതുകം തോന്നി. കുഞ്ഞൻ ആ മയിലിനെ ഒന്ന് കളിയാക്കണം എന്ന് വിചാരിച്ച് എന്ത് പറഞ്ഞു എന്നറിയോ? ഈശ്വരന്മാരേ, അയ്യടാ, ഇതെന്ത് സാധന എന്ന് ചോദിച്ചു. ഇരട്ടമാലം ഉണ്ടല്ലേ എന്ന് ആംഗ്യം കാണിച്ചു. ഗുരുജി കുഞ്ഞനെ ഒന്ന് ശാസിച്ചു. അതിനുശേഷം ഗുരുജി പറഞ്ഞു, നന്നായി പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് ഒരു ഗുരുവിൻ്റെ ഏറ്റവും വലിയ ധനമെന്ന് പറയുന്നത്. അവരുടെ പഠിപ്പ് തന്നെയാണ് അവർ നൽകുന്ന ഏറ്റവും വലിയ ദക്ഷിണയും. ഇതും പറഞ്ഞ മയിൽ കുഞ്ഞിന് അഡ്മിഷൻ കൊടുത്തു. കുഞ്ഞിനെ ഒന്ന് രൂക്ഷമായി നോക്കിക്കൊണ്ട് നമ്മുടെ ആൺമയിൽ പറന്നുപോയി. അതിനുശേഷം ഗുരുജി മറ്റുള്ള വാക്കുകൾ ഉച്ചരിക്കാൻ വേണ്ടി എങ്ങനെയാണെന്നറിയുമോ? ട ഖ ഡ ഠ ന
ഈ അക്ഷരങ്ങൾ എങ്ങനെ ഉച്ചരിക്കണം എന്ന് പറഞ്ഞു കൊടുത്തു. എങ്ങനെ ഉച്ചരിക്കുമെന്ന് ആദ്യം കുഞ്ഞുങ്ങളോട് ചോദിച്ചപ്പോൾ കുഞ്ഞുങ്ങളല്ല, ടാറ്റാ ടെണ്ടെണ്ണ എന്ന് പറഞ്ഞു. ഗുരുജി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, കുഞ്ഞുങ്ങളെ അങ്ങനെ ഉച്ചരിക്കരുത്. എങ്ങനെ ഉച്ചരിക്കണം? താ ഖ ദ ഥ ന എന്നിങ്ങനെ ഉച്ചരിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഗുരുജി ചില ഉദാഹരണങ്ങൾ എഴുതാൻ തിരിഞ്ഞപ്പോഴാണ് മൈനപ്പെണ്ണിരിക്കുന്ന കൊമ്പിൽ നിന്നും എന്തോ ഒരു ബഹളം, മൈനപ്പെണ്ണിൻ്റെ ഉറക്കെയുള്ള കരച്ചിൽ ഗുരുജി കേൾക്കുന്നത്. ഗുരുജി അങ്ങോട്ട് നോക്കിയപ്പോൾ കണ്ടത് തിങ്ങണിക്കാട്ടിലെ അക്ഷരമുട്ടുകൾ എന്ന് പറയുന്ന കുട്ടിക്കഥയിലൂടെ നമ്മൾ എല്ലാവരും സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അല്ലേ. നമ്മളൊപ്പമൊപ്പം സഞ്ചരിച്ച ഓരോ എപ്പിസോഡിലും എന്താണ് സംഭവിക്കുന്നത് അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ എന്താണ് സംഭവിക്കുന്നത് അറിയാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എല്ലാവർക്കും ആകാംക്ഷ ഉണ്ടല്ലേ. അപ്പോൾ നമ്മൾ കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ ഏതൊക്കെ അക്ഷരങ്ങളായിരുന്നു മക്കളെ ചർച്ച ചെയ്തത്, നമ്മൾ സ്വരാക്ഷരങ്ങളൊക്കെ നമ്മൾ കംപ്ലീറ്റ് ചെയ്ത് വ്യഞ്ജന അക്ഷരങ്ങളിലോട്ട് വന്നിട്ടുണ്ടായിരുന്നല്ലേ. കഖ മുതലായിട്ടുള്ള അക്ഷരങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ഒരു കഥയിൽ നമ്മൾ ഏതൊക്കെ വ്യഞ്ജനാക്ഷരങ്ങളാണ് പഠിച്ചത്? ഏതൊക്കെയാണ് മക്കളെ? ച ച ജ ജ ഞ അല്ലേ. അപ്പോൾ ദാ ഇത്രയും വ്യഞ്ജനാക്ഷരങ്ങൾ നമ്മൾ ഇന്നത്തെ ഈ ഒരു കഥയിലൂടെ പരിചയപ്പെട്ടു. അപ്പോൾ മക്കൾ എന്ത് ചെയ്യാ, ഈ അക്ഷരങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് വാക്കുകൾ എഴുതിയിട്ട് ഒരു മൂന്ന് വാക്കെങ്കിലും എഴുതിയിട്ട് എന്ത് ചെയ്യാ, ഈ താഴെ കൊടുത്തിരിക്കുന്ന നമ്പറിന് വേഗം തന്നെ നമുക്ക് അയച്ചു തരാം. ഓക്കെ, ഇതിന് സെലക്ട് ചെയ്ത മക്കൾക്ക് ആകർഷകമായിട്ടുള്ള സമ്മാനങ്ങൾ ഉണ്ടായിരിക്കും. അപ്പോൾ ദാ ഇതുപോലെ തന്നെ നമുക്ക് അടുത്ത നമ്മുടെ വീഡിയോയിൽ അല്ലെങ്കിൽ അടുത്ത എപ്പിസോഡിൽ നമുക്ക് ബാക്കി അക്ഷരങ്ങളും ചർച്ച ചെയ്യാം. അപ്പോൾ എന്തായിരിക്കും നമ്മുടെ കഥയ്ക്ക് തുടർന്ന് സംഭവിച്ചതെന്നൊക്കെ നമുക്ക് അറിയണം. അപ്പോൾ നിങ്ങളെല്ലാവരും എന്ത് ചെയ്യുക, നമ്മുടെ അടുത്ത എപ്പിസോഡിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുക. എല്ലാ ഫ്രണ്ട്സിനും ഷെയർ ചെയ്ത് കൊടുക്കുക.